പദ്ധതിയിലൂടെ വിളയിച്ച ജൈവ പച്ചക്കറികളുടെയും നെല്ലിന്റെയും വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. കഴിഞ്ഞ സർക്കാർ അതിനുവേണ്ടി ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചതാണ്. അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചു വരികയുമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃഷി നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായ ഒരു കാലമുണ്ടായിരുന്നു. അതിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളായിരുന്നു അധികവും. നാണ്യവിളകളുടെ വരവ്, സ്ഥലലഭ്യതയിലുണ്ടായ കുറവ്, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ വലിയ കുറവ് വരുത്തി. അങ്ങനെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയായി. ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക പുരോഗതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ അതിനിടയിൽ കോവിഡ് വ്യാപനമായപ്പോൾ, കോവിഡിൻ്റെ വ്യാപനത്തോടെ, ഒരു മഹാമാരിയാണ്, ആ മഹാമാരിയുടെ വ്യാപനത്തോടെ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ടേക്കുമോ? നമുക്ക് ലഭിക്കേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായേക്കുമോ? ആ ഒരു ആശങ്കയിലാണ് കഴിഞ്ഞ LDF സർക്കാർ സുഭിക്ഷ കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കാർഷിക മേഖലയിലെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ സർക്കാർ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായി കാർഷിക ഉൽപ്പാദന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. ഇപ്പോൾ 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 170,000 ഹെക്ടറിൽ മാത്രമായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത്. അത് 2018 ആയപ്പോഴേക്ക് തന്നെ 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും. നമുക്കറിയാം, നാം നേരിടേണ്ടി വന്ന പ്രളയം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, അത് നമ്മുടെ കൃഷിയെ സാരമായി ബാധിച്ചു. എന്നാൽ 2021 ആയപ്പോൾ 231,000 ഹെക്ടർ ഭൂമിയിൽ നെൽകൃഷി നടത്താൻ നമുക്ക് കഴിഞ്ഞു. തരിശു കിടന്നിരുന്ന മെത്രാങ്കായലടക്കമുള്ള പ്രദേശങ്ങളിൽ നെൽകൃഷി വ്യാപകമാക്കി. ഇതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം കാണുന്ന
231,000 ഹെക്ടറിലെ നെൽകൃഷി. വിള ഇൻഷുറൻസ് പരിഷ്കരണം നടത്താൻ നമുക്ക് കഴിഞ്ഞു. അതോടൊപ്പം സംഭരണശേഷിയും വിലയും വർദ്ധിപ്പിച്ചു. ഇത്തരത്തിൽ നിരവധി മാർഗങ്ങളിലൂടെ കാർഷിക രംഗത്ത് ഇടപെടാൻ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞു. കർഷകരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി കർഷക ക്ഷേമനിധി ബോർഡ് സംസ്ഥാനത്ത് രൂപീകൃതമായി. നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്രകാരമൊരു സംവിധാനം ആദ്യമായി കേരളമാണ് ഏർപ്പെടുത്തിയത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇവിടെ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്ന 16 ഇനങ്ങൾക്ക് തറവില പ്രഖ്യാപിക്കാൻ നമുക്കായി. അതുപോലെ തന്നെ നെൽവയൽ കർഷകർക്ക് റോയൽറ്റി ഏർപ്പെടുത്താനായി. ഇതൊക്കെ രാജ്യത്തിന് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങളായിരുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ നാം വന്നുചേരാനിടയുള്ള പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് സ്വീകരിച്ച നടപടി കൃഷിവകുപ്പിൻ്റെയും അനുബന്ധമായ മറ്റ് വകുപ്പുകളുടെയും ഏകോപനത്തോടെയാണ് സുഭിക്ഷ കേരളമെന്ന സംയോജിത ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആ കാലത്ത് പ്രഖ്യാപിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ പരമാവധി ഭക്ഷ്യോൽപാദനം സാധ്യമാക്കുക എന്നതിന് പ്രാധാന്യം നൽകിയാണ് പദ്ധതി ആരംഭിച്ചത്. അതിൻ്റെ പ്രത്യേകത അതിന് കിട്ടിയ സ്വീകാര്യതയാണ്. അത് അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ കൃഷിക്ക് വേണ്ടി തങ്ങൾ ഉദ്ദേശിക്കുന്ന കൃഷി നടത്തുന്നതിനായി നിലം ഒരുക്കുന്നതിന് ഇറങ്ങിയ കർഷകർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. വലിയ കാലതാമസമില്ലാതെ തന്നെ പ്രതീക്ഷിച്ചതിലുപരിയായിട്ടുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം ആ രംഗത്ത് ദർശിക്കാൻ നമുക്കായി. എല്ലാ കുടുംബങ്ങളും സ്വന്തമായി കൃഷി ചെയ്യുക, ഇതാണ് ആദ്യം നടത്തിയ ശ്രമം. ഇതിന് നടീൽ വസ്തുക്കൾ വേണം, വിത്ത് പാക്കറ്റുകൾ വേണം. അതൊക്കെ വിവിധ ഏജൻസികൾ മുഖേന സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കുമായി വിതരണം ചെയ്തു. യുവാക്കളെയും നാട്ടിലപ്പോൾ എത്തിയിരുന്ന പ്രവാസികളെയുമെല്ലാം ആകർഷിച്ച് അവർക്ക് സുസ്ഥിര വരുമാനം ഉറപ്പുവരുത്തുക എന്നതുകൂടി സുഭിക്ഷ കേരളം പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹായത്തോടെ മികച്ച ഉൽപാദന വർധനവാണ് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നമുക്ക് കൈവരിക്കാനായത്. കിഴങ്ങ് വർഗങ്ങൾ, പൈനാപ്പിൾ,
ഇവയുടെയെല്ലാം ഉൽപ്പാദനം വലിയ തോതിലാണ് വർദ്ധിച്ചത്. ഇത്തരത്തിൽ ഉൽപ്പാദനം അധികമാകുമ്പോൾ പലപ്പോഴും കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഈ മേഖലയിലും സർക്കാർ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കർഷകരുടെ കയ്യിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ന്യായവില കൊടുത്ത് സംഭരിക്കുകയും അധികമുള്ള ഉൽപ്പന്നങ്ങൾ അതിൻ്റെ മൂല്യവർദ്ധനവിലൂടെ അവയ്ക്ക് വിപണി കണ്ടെത്താൻ ശ്രമിക്കുകയുമുണ്ടായി. ഇത്തരത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ അടുത്ത ദിവസം സർക്കാർ തീരുമാനിച്ചൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കാനായാൽ അതിനനുസൃതമായി കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിക്കണം. ഇപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ഉൽപ്പാദിപ്പിച്ച കാർഷികോൽപ്പന്നം കൂടുതലായിപ്പോയി, എല്ലാം ഒന്നിച്ച് വിളവെടുത്ത് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന പ്രശ്നം ചിലയിടത്ത് കൃഷിക്കാരെ അലട്ടിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാൻ ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിന് കാർഷിക രംഗത്തെ ഇത്തരം പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് അത് തുടങ്ങുന്നതിനുള്ള വിവിധങ്ങളായ വ്യവസായ യൂണിറ്റുകൾ വേണം. അതോടൊപ്പം അത്തരം കാര്യങ്ങളിൽ പണമിറക്കാനുള്ള സന്നദ്ധ വേണം. ഇതിലൊക്കെ ഫലപ്രദമായി സഹായിക്കാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലക്കാണ്. അതോടൊപ്പം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, അതത് തദ്ദേശഭരണാതിർത്തിയിൽ കാർഷികോൽപ്പന്നം വർദ്ധിപ്പിക്കുന്നത് അവരുടെ അജണ്ടയായി തന്നെ എടുത്തിട്ടുണ്ട്. വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വ്യവസായ രംഗവും നടപടികളെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെയെല്ലാം ഏകോപിതമായി ഒരു ചരടിൽ കോർത്തതുപോലെ നമ്മുടെ കാർഷിക രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്, കാർഷികോൽപാദനം ഫലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും വിധമുള്ള ഒരു തീരുമാനം കഴിഞ്ഞ മന്ത്രിസഭായോഗം എടുക്കുകയുണ്ടായി. അതിനായി ഒരു മന്ത്രിസഭാ ഉപസമിതിയും ഇത്തരം കാര്യങ്ങളെ കാർഷിക രംഗത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെ നിർവഹിക്കാനാകും എന്നതിന് സഹായിക്കുന്നതിന് രൂപീകൃതമായിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ വിളവെടുപ്പിനെ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടർച്ചയായി വേണം നാം കാണേണ്ടത്. എല്ലാവർക്കും സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടത് സാധാരണഗതിയിൽ ഉത്തരവാദപ്പെട്ട സർക്കാരിൻ്റെ കടമയാണ്. വർദ്ധിച്ചു വരുന്ന കീടനാശിനി പ്രയോഗം മൂലം പരിസ്ഥിതിക്കും
മാനവരാശിക്കുമുണ്ടായ തീവ്രമായ ഭവിഷ്യത്തുകൾ നാം അനുഭവിച്ചതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന കൂട്ടായ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ശാസ്ത്രീയവും പ്രകൃതിക്കനുയോജ്യവുമായ കൃഷിരീതികൾ അവലംബിക്കുക എന്നതാണ് ഇതിനുള്ള ശാശ്വത പരിഹാരം. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സുഭിക്ഷം സുരക്ഷിതം എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം 84,000 ഹെക്ടർ വിസ്തൃതിയിൽ ജൈവകൃഷി നടപ്പിൽ വരുത്തുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി 5,000 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് ലക്ഷ്യമിടുകയുണ്ടായി. വിവിധ കാർഷിക കൂട്ടായ്മകളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജൈവ ഉൽപ്പാദനോപാധികളും നിർമ്മിച്ച് കർഷകർക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പരമ്പരാഗത വിത്തിനേക്കാൾ അത്തരം പരമ്പരാഗത വിത്തിനങ്ങൾ സംരക്ഷിക്കുക എന്നത് പ്രധാനമാണ്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തുകളിൽ വിത്തിനങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറി കൃഷിയും നെൽകൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി പ്രകൃതി കൃഷിയുടെ വിവിധ കൃഷിരീതികൾ അവലംബിച്ച് കർഷകരുടെ കൃഷിയിടങ്ങളിൽ മാതൃകാ തോട്ടങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിൽ തിരഞ്ഞെടുത്ത ഹൈപവർ കമ്മിറ്റിയിലെ കർഷക പ്രതിനിധികൾക്ക് പരിശീലനങ്ങൾ നൽകുകയുണ്ടായി. ഇവരിലൂടെ പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കേണ്ട ജൈവ കൂട്ടുകളുടെ ഉൽപ്പാദന രീതികൾ മറ്റ് കർഷകർക്ക് പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓണക്കാലയളവിൽ ഈ കർഷകർ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ സുഭിക്ഷം സുരക്ഷിതം എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് ഇക്കോ ഷോപ്പുകൾ, ആഴ്ചച്ചന്ത, ഓണമാർക്കറ്റ് എന്നിവിടങ്ങളിലൂടെ വിപണനം നടത്താനും കഴിഞ്ഞു. പദ്ധതിയുടെ നടത്തിപ്പിലൂടെ പ്രത്യക്ഷമായി 17,280 പരോക്ഷമായി 95,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നത് പ്രത്യേക നേട്ടമാണ്. അങ്ങനെ ഒരേ സമയം കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലും ഈ പദ്ധതിയിലൂടെ ഇടപെടാൻ കഴിഞ്ഞുവെന്നത് ചാരിതാർത്ഥ്യജനകമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോഴും വലിയ ചില പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ട്. കാർഷിക രംഗത്ത് നാം നേരിടുന്ന ഒരു പ്രതിസന്ധി കാലാവസ്ഥാ വ്യതിയാനമാണ്. നമ്മുടെ നാട്ടിലായാലും പുറം നാടുകളിലായാലും കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കാലാവസ്ഥാ പ്രവചനം കാര്യക്ഷമമായി നിറവേറ്റിയാൽ മാത്രമേ
നമുക്ക് അതിനനുസരിച്ചുള്ള കാർഷിക കലണ്ടർ തയ്യാറാക്കാനാകും. ഇതിന് സാങ്കേതികവിദ്യയുടെ അടക്കമുള്ള സഹായങ്ങൾ വേണ്ടി വരും. ആ മേഖലയിൽ സർക്കാർ സജീവ ശ്രദ്ധ പതിപ്പിക്കുക. അങ്ങനെ ഭക്ഷ്യ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. വികസനവും ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള നടപടികളാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, സാമൂഹ്യക്ഷേമം, ഗതാഗതം തുടങ്ങി വിവിധ മേഖലകളിൽ ഇടപെടുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മപദ്ധതിയുടെ രൂപരേഖ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം മനസ്സിലാക്കാനാകും. 100-ദിന കർമ്മപദ്ധതി പൂർത്തീകരണത്തോടടുക്കുകയാണ്. അതുമായി സഹകരിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു. തുടർന്നും ഇത്തരം പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയിലൂടെ വിളയിച്ച ജൈവ പച്ചക്കറികളുടെയും നെല്ലിൻ്റെയും വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.